ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംയുക്ത വർമ്മയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു നായിക നടിയായിരുന്നു സംയുക്ത വർമ്മ. 1999 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച അവർ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി. അതിനുശേഷം ആകെ 18 ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ മികച്ച നടിക്കുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള 2 ഫിലിംഫെയർ അവാർഡും നേടിയിട്ടുണ്ട്. 1999 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിനും 2000 മഴ, മധുര നൊമ്പരക്കാറ്റ്, സ്വയംവരപ്പന്തൽ എന്നീ ചിത്രത്തിനുമായിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് അവർ നേടിയത്. 2002 പ്രമുഖ നടനായ ബിജുമേനോനുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും അവർ വിരമിച്ചു. കുബേരൻ ആണ് അവർ അഭിനയിച്ച അവസാന ചിത്രം. 1979 നവംബർ 26 സംയുക്ത വർമ്മയുടെ ജനനം. സംയുക്ത വർമ്മയ്ക്ക് ഇപ്പോൾ 45 വയസ്സ് ആയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് അവരുടെ നാട്. ജീവിത പങ്കാളി ബിജുമേനോൻ ആണ്, അദ്ദേഹം സിനിമാ നടൻ ആണ്. കുട്ടികൾ ധാഷ്, ധാർമ്മിക് എന്നീ കുട്ടികളാണ് ഉള്ളത്. ബന്ധുക്കൾ ഊർമിള ഉണ്ണിയുടെ ബന്ധുവാണ് സംയുക്ത വർമ്മ. പുരസ്കാരങ്ങൾ: സംസ്ഥാന അവാർഡ് 1999 2000 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2000 ഫിലിംഫെയർ അവാർഡ് സൗത്ത് 2000 ലഭിച്ചത്. ഇനി അവർ അഭിനയിച്ച ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 2001 കുബേരൻ എന്ന ചിത്രത്തിലും 2001 മേഘമൽഹാർ എന്ന ചിത്രത്തിലും 2001 തന്നെ വൺ മാൻ ഷോ എന്ന ചിത്രത്തിലും 2001 നരിമാൻ എന്ന ചിത്രത്തിലും 2001 നരേന്ദ്രൻ മകൻ ജയകാന്തൻ വാക്ക എന്നൊരു ചിത്രത്തിലും 2001 തന്നെ മേഘസന്ദേശം എന്നൊരു ചിത്രത്തിലും 2001 തന്നെ സൈബർ തിരുമേനി എന്നൊരു ചിത്രത്തിലും 2000 ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ചിത്രവും തെങ്കാശിപ്പട്ടണം എന്നൊരു മലയാളം ചലച്ചിത്രവും അത് 2000 മധുര നൊമ്പരക്കാറ്റ് എന്നൊരു ചിത്രം 2000 മഴ 2000 നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും 2000 സ്വയംവരപ്പന്തൽ എന്നൊരു ചിത്രം 2000 അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രം 1999 അതുപോലെ 1999 ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്നൊരു ചിത്രവും ഇംഗ്ലീഷ് മീഡിയം എന്നൊരു ചിത്രവും 1999 വാഴുന്നോർ എന്നൊരു ചിത്രവും 1999 തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നൊരു ചിത്രത്തിലും സംയുക്ത വർമ്മ നായിക നടിയായി അഭിനയിച്ചിട്ടുണ്ട്. സംയുക്ത വർമ്മയെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ഇനി ഏത് സെലിബ്രിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തീർച്ചയായും ആ വീഡിയോ ചെയ്തിരിക്കും. ആ സെലിബ്രിറ്റിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.